ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പര ന്യൂസിലാൻഡ് നേടിക്കഴിഞ്ഞു ആദ്യ മത്സരത്തിൽ എട്ട് വിക്കറ്റിനും രണ്ടാം ടെസ്റ്റിൽ നൂറ്റി പതിമൂന്ന് റൺസിനുമായിരുന്നു ഇന്ത്യ പരാജയപ്പെട്ടത് ഇതോടെ മൂന്ന് മത്സര ടെസ്റ്റ് പരമ്പര രണ്ടേ പൂജ്യത്തിന് ന്യൂസിലാൻഡ് സ്വന്തമാക്കി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ നാട്ടിൽ ടെസ്റ്റ് പരമ്പര കൈവിടുന്നത് അതുകൊണ്ട് തന്നെ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്കും എന്ന നിലയിൽ ഗൗതം ഗംഭീറിനും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു പരമ്പരാ തോൽവി തന്നെയായിരിക്കും ഇത് എന്നുറപ്പാണ് അതോടൊപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും വലിയ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ടീം ഇന്ത്യയ്ക്ക് അഭിമാന പ്രശ്നമാണ് നാട്ടിൽ ടെസ്റ്റ് പരമ്പര വൈറ്റ് വാഷ് ഒഴിവാക്കാൻ ഇന്ത്യയ്ക്ക് മൂന്നാം ടെസ്റ്റ് ജയിച്ചേ പറ്റൂ പക്ഷേ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് പറയാം ഇപ്പോൾ ഇതാ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ ഈ തോൽവി അധികമായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന മുന്നറിയിപ്പ് ന്യൂസിലാൻഡിന് നൽകിയിരിക്കുകയാണ് പ്രശസ്ത കമാൻഡേറ്ററും മുൻ പരിശീലകനുമായ രവി ശാസ്ത്രി രോഹിത് ശർമ്മയെ അടുത്തറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് രവി ശാസ്ത്രി രോഹിത്തിൻ്റെ ടെസ്റ്റ് കരിയറിൽ വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ച പരിശീലകനാണ് രവി ശാസ്ത്രി അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനോടേറ്റ തോൽവി രോഹിത്തിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രിക്ക് ഊഹിച്ചാൽ തന്നെ പറയാനാവും രോഹിത് ശർമ്മ അഭിമാനിയായ താരമാണ് കീവിസിനോടേറ്റ തോൽവിയെ രോഹിത് ശർമ്മ ചെറുതായി കാണില്ല എന്നുറപ്പാണ് രോഹിത്തിൻ്റെ ശരീരഭാഷ നോക്കുമ്പോൾ അവൻ വളരെ ശാന്തനായൊക്കെ തന്നെയാണ് കാണുന്നത് എന്നാൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറി ഈ തോൽവി അവനെ വളരെ വേദനിപ്പിക്കുന്നുണ്ട് രോഹിത്തി മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിലെ എല്ലാ താരങ്ങളെയും ഈ പരാജയം വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ശാസ്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ടെസ്റ്റ് ടീം തട്ടകത്തിൽ എതിരാളികളില്ലാത്ത വിധം തലയുയർത്തി നിൽക്കവെയാണ് ഇത്തരമൊരു നാണക്കേട് ഇന്ത്യ നേരിട്ടത് പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിനും ഈ തോൽവി വലിയ തലവേദനയായിട്ടുണ്ട് അതേസമയം ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ അനായാസമായി എത്തുമെന്നായിരുന്നു ഇന്ത്യൻ ആരാധകർ കരുതിയത് ശ്രീലങ്കയോട് തോറ്റ ന്യൂസിലാൻഡിനെ ഇന്ത്യ തട്ടകത്തിൽ തകർത്തെറിയുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്ന് ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താൻ നാല് ജയം കൂടി ആവശ്യമാണ് ആറ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ശേഷിക്കുന്നത് ന്യൂസിലാൻഡിനെതിരെ മൂന്നാം ടെസ്റ്റ് ജയിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അങ്ങനെ ജയിച്ചാലും ഓസ്ട്രേലിയയിൽ മൂന്ന് മത്സരങ്ങൾ കൂടി ഇന്ത്യ ജയിക്കേണ്ടതായുമുണ്ട് അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മറക്കാം